Hi, PILSY'S Art and Craft Legia. Hello, welcome. Swagatham. Yani, ipprasham video cheyanu korchu thamasam vannittunde. Adu vacation okke alle. Appo korchu flower making de classukal okke kittirunnu. Adu cheyan poyittondana korchu thamasam vannathu. Ellarum shemikkuka. Innu njan cheyan povunna video nalla manoharamaya rose flower aanu. Paala kondu undakkiya rose flower. Namukku ee rose flower enginiyanu undakkunnathennu nokkam. നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക ഒപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് പാള കൊണ്ടുള്ള റോസ് ഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനുവേണ്ടി പാള എടുക്കുന്നു പിന്നെ കമ്പി നൂല് സിസർ ബ്രഷ് ഗ്രീൻ ടേപ്പ് പെയിന്റ് ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് റോസ് ഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ അതിൻ്റെ പാളയുടെ ഒരു പീസ് എടുത്തിട്ട് നമുക്കതിൽ നിന്ന് ഒരു പെറ്റൽ വെട്ടിയെടുക്കാം നമുക്കൊരു പെറ്റലിങ്ങനെ വെട്ടിയെടുത്തിട്ട് അതൊന്ന് ഫോൾഡ് ചെയ്ത് ഇതുപോലെ വളച്ചെടുക്കാം അതിനുശേഷം ഇതുപോലെയുള്ള ധാരാളം പെറ്റൽസ് നമുക്ക് വെട്ടിയെടുക്കാം ഇങ്ങനെ ധാരാളം പെറ്റൽസ് വെട്ടിയെടുക്കുന്നു എന്നിട്ട് ഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇപ്പോൾ ഒരു കമ്പി എടുത്തിട്ട് നമുക്കതിലേക്ക് ഏറ്റവും ചെറിയ പെറ്റൽ ആദ്യം വെച്ച് കെട്ടിക്കൊടുക്കുക അതിനുശേഷം അതിൻ്റെ പുറമെ വലിയ പെറ്റൽസ് അങ്ങനെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് കെട്ടി ഒരു റോസ് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം ഓരോന്നും നമ്മൾ വെച്ച് കെട്ടിക്കൊടുക്കുമ്പോൾ അത് ഒരെണ്ണം വെച്ചതിൻ്റെ ഗ്യാപ്പിലേക്ക് അടുത്തത് വെച്ച് കെട്ടിക്കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇങ്ങനെ നമുക്കൊരു റോസ് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം അതിൻ്റെ പെറ്റൽസ് എല്ലാം ഒന്ന് നിർത്തിയിട്ട് നമുക്കതിന് ഗ്രീൻ ടൈപ്പ് ചുറ്റി കൊടുക്കാം
green type ചുറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് കളർ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കിയ റോസ് ഫ്ലവറിനെ നമുക്ക് കളർ ചെയ്യാം. അതിനു വേണ്ടി ഓറഞ്ച് കളറാണ് ഞാൻ എടുക്കുന്നത്. നമുക്ക് കളറ് ചെയ്ത് കൊടുക്കാം. നമുക്കിങ്ങനെ ഓരോ പെറ്റൽസിനും കളർ ചെയ്ത് ഇത് പൂർത്തിയാക്കി എടുക്കാം. നമ്മൾ കളർ ചെയ്ത് എടുക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും. കളർ ചെയ്ത് അതൊന്ന് ഉണങ്ങാൻ വെക്കണം. ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. ഇനി നമുക്കിതിലേക്ക് ഒരു ലീഫും കൂടി വെച്ച് കെട്ടിക്കൊടുക്കാം. അപ്പോൾ പാള കൊണ്ട് തന്നെ നമ്മളൊരു ലീഫ് ഇതേ ആകൃതിയിൽ ഉണ്ടാക്കുന്നു. അതിന് ഗ്രീൻ കളർ കൊടുത്തിട്ട് അത് ഈ ഫ്ലവറിലേക്ക് ചേർത്ത് വെച്ച് കെട്ടിക്കൊടുക്കാം. കെട്ടിയതിന് ശേഷം അന്നുപോലെ കാണാതിരിക്കാൻ വേണ്ടി ഒരു കുറച്ച് ഗ്രീൻ ടൈപ്പ് വെച്ച് ചുറ്റി കൊടുക്കും. ഇപ്പോൾ നല്ല മനോഹരമായ റോസ് ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ധാരാളം റോസ് ഫ്ലവർ ഉണ്ടാക്കുക. അത് മിക്സഡ് കളർ ഉണ്ടാക്കി കഴിയുമ്പോൾ കൂടുതൽ ഭംഗിയായിരിക്കും. നമുക്കിങ്ങനെ ധാരാളം ഉണ്ടാക്കിയിട്ട് ഒരു ഫ്ലവർ വേസിലേക്ക് ഫിറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന പൂക്കളെല്ലാം നമ്മളൊരു ഫ്ലവർ വേസിലേക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ പൂക്കളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് പാള കൊണ്ടാണ്. ഇതിൻ്റെ ഫ്ലവർ വേസ് ഉണ്ടാക്കിയിരിക്കുന്നത് പഴയ ഒരു ടിൻ എടുത്തിട്ട് അതിന് പെയിൻ്റൊക്കെ ചെയ്ത് അതിന് ഡിസൈനൊക്കെ വരുത്തി അതിലേക്കാണ് നമ്മൾ ഈ പൂക്കളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ പൂക്കൾ ഉണ്ടാക്കിയതും ഇതിൻ്റെ ഫ്ലവർ വേസും എല്ലാം തീർത്ത് വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.